ഭിന്നശേഷിക്കാർക്കും കാഴ്ചശേഷിയില്ലാത്തവർക്കുമായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട കമ്പ്യൂട്ടർ പരിശീലന ക്യാമ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ സംതൃപ്തിയിലാണ് പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധി കേശം. സെർബ്രൽ പാർസി ക്വാഡ്രാപ്ലീജിക് സിവിയറായ ശ്രീനിധിയുടെ സ്വപ്നങ്ങളിലൊന്നാണ് ഏപ്രിൽ 25 മുതൽ 29 വരെ പയ്യന്നൂരിൽ നടക്കാൻ പോകുന്ന റെസിഡൻഷ്യൽ ക്യാമ്പ്. ശ്രീനിധി ആവേശത്തിലാണ്. ഏപ്രിൽ 25 മുതൽ 29 വരെയാണ് ശ്രീനിധി മാസങ്ങളായി കാത്തിരിക്കുന്ന ക്യാമ്പ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാഴ്ചശേഷിയില്ലാത്തവരും തന്നെപ്പോലെ ഭിന്നശേഷിക്കാരുമായ 32 പേർ 5 ദിവസങ്ങളിലായി പയ്യന്നൂരിൽ നടക്കുന്ന കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ്സിനെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ സന്തോഷം ശ്രീനിധിയുടെ മുഖത്തുണ്ട്. പയ്യന്നൂർ കൊക്കാനശ്ശേരി JCI, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചക്ഷുമതി എന്ന സന്നദ്ധ സംഘടന എന്നിവർ ചേർന്നാണ് 5 ദിവസത്തെ പരിശീലന കളരി ഒരുക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന വലിയ ഓൺലൈൻ കൂട്ടായ്മയുടെ പിന്തുണ കൂടിയുണ്ട് ശ്രീനിധിക്ക്. പയ്യന്നൂർ MLA TI മധുസൂദനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കല്യാശ്ശേരി MLA MV ജിൻ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിനെ പിന്തുണയുമായി എത്തും. 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് എന്റെ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ സാറാണ്. പിന്നെ 29 വരെ നമ്മളെ നേതൃത്വത്തിൽ ക്യാമ്പ് നടക്കും. സെറിബൽ പാർസി ക്വാഡ്രാപ്ലീജിക് സിവിയറായ ശ്രീനിധിയുടെ ഡിസബിലിറ്റി 80%. പക്ഷേ ശ്രീനിധി ചിന്തിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്വയം പര്യാപ്തരാകാനുള്ള സാങ്കേതിക പരിശീലനം ലഭ്യമാക്കുക എന്ന മഹത്തായ സ്വപ്നത്തെക്കുറിച്ച് മാത്രമാണ്. പെരിങ്ങോം കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകനായ TV മാധവൻ്റെയും ലളിതാംബികയുടെയും മകനാണ്. +1 വിദ്യാർത്ഥിയായ ശ്രീവർദ്ധൻ സഹോദരനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.